ബിജെപി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ്, സന്ദീപാനന്ദഗിരി, ഒപ്പം ശ്രീ പീതാംബരക്കുറുപ്പ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ വി വി രാജേഷ്, നമുക്ക് ഇപ്പൊ പീതാംബരക്കുറുപ്പ് പറഞ്ഞു വെച്ച പല കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് നേതാക്കൾ പലതും ഇതിന്റെ അവകാശം ഞങ്ങൾക്ക് കൂടി ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ്, ഞങ്ങളുടെ പാരമ്പര്യത്തിലും രാജീവ്ഗാന്ധി സമയത്തൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു വെച്ച് അതിന്റെ ക്രെഡിറ്റ് ആ രീതിയിൽ അവർക്കും അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് നമുക്ക് ചർച്ച തുടങ്ങി വെക്കാൻ, താങ്കളിപ്പോൾ ആദ്യത്തെ ചോദ്യമാണല്ലോ, നേരത്തെ സന്ദീപാനന്ദഗിരി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇത്തരത്തിൽ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് അനുയോജ്യമായ സമയമാണോ? കാരണം ആഭ്യന്തരമന്ത്രിക്ക്, ഒരുപക്ഷെ ആ ചടങ്ങിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടിരുന്ന ആഭ്യന്തരമന്ത്രിക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലമുണ്ട്. പ്രധാനപ്പെട്ട ഒരു പുരോഹിതന് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ കൃത്യസമയമാണോ, ഇത്ര ധൃതി പിടിച്ച് ഈ സമയത്ത് ഇത് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ സമയം ഇത് ഉചിതമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. എന്തായാലും ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും അതുമായി ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ സൂക്ഷ്മമായി ഓരോ ഘടകങ്ങളും ഏത് കാര്യം ചെയ്യണം, അതിൻ്റെ ചെറിയ ചെറിയ കാര്യം മുതൽ ഇപ്പോൾ സുപ്രീം കോടതിയിലെ കേസായാലും അതിൻ്റെ മറ്റുള്ള വശങ്ങളായാലും അവിടുത്തെ ഒരു ചന്ദനത്തിന് കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിൻ്റെ സമയമൊക്കെ നോക്കാൻ അധികാരപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ അത് നോക്കി ചെയ്യുന്നു എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഗണിച്ച് ആ സമയമൊക്കെ ശരിയാണോ അല്ലയോ എന്ന് പറയുവാനുള്ള ആധികാരികയോ അറിവോ എനിക്കില്ല. അത് എൻ്റെ പ്രവർത്തന മേഖലയിൽ പെട്ടതുമല്ല. പിന്നെ അസുഖം വരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പോരാട്ടം ആരംഭിച്ച ഈ ആവശ്യം മുന്നോട്ട് വെച്ച പലരും ഒന്നും ജീവിച്ചിരിപ്പില്ലല്ലോ. ഇപ്പോൾ ഇതിന് ഏറ്റവും പ്രധാന ഈ ദേശീയ മുന്നേറ്റത്തിന് ഏറ്റവും പ്രധാന പങ്കുവഹിച്ച ഞാൻ ആരുടെ പേരിപ്പോൾ പറയുന്നില്ല, പല നേതാക്കളും പലരും ഇവിടെ ഇപ്പോൾ എത്തുന്നില്ലല്ലോ, പലരും ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പോൾ ഒരു വ്യക്തിക്കല്ല, ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഒരു ആശയത്തിനാണ് പ്രാധാന്യം. മുൻപ് വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കുന്ന പലരും ഇതിനനുകൂലമായി ഇപ്പം ആ ചിന്താധാരയ്ക്ക് അനുകൂലമായി ഒഴുകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് ചിന്താഗതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമയമാണ്. അതിന് ഉത്തരവ ഇത്രയും കൊണ്ടെത്തിക്കാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ സമയവും കൃത്യമായിട്ട് അവർ നോക്കിയിട്ടൊക്കെ തന്നെ. അപ്പോൾ അതിലൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യവും വിശകലനം ചെയ്യുന്ന അർത്ഥമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ രാജേഷ്, ഒപ്പം ഈ കോൺഗ്രസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വരുന്ന അഭിപ്രായ പ്രകടനമുണ്ടല്ലോ, അതിലൊരു ഐക്യമില്ല എങ്കിൽ പോലും, അവരുടെ പൂർണ്ണമായ അഭിപ്രായമായി വ്യാഖ്യാനിക്കാൻ പറ്റില്ല എങ്കിൽ പോലും, പ്രിയങ്കാ ഗാന്ധി പോലും ഇതിന് അനുയോജ്യമായ രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞു. ദിഗ്വിജയ സിംഗും കമൽനാഥും അടക്കം രംഗത്ത് വരുന്നു. കേരളത്തിൽ കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം കേട്ടു. ഈ ചർച്ചയിൽ പങ്കെടുത്ത പീതാംബരക്കുറുപ്പും ഏതാണ്ട് സമാനമായ രീതിയിൽ ഈ നിർമ്മാണത്തെ അനുകൂലിച്ചാണ്. ഈ ശിലാന്യാസമൊക്കെ രാജീവ് ഗാന്ധിയുടെ കാലത്തും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കൂടി അവകാശപ്പെടുന്ന രീതിയെ താങ്കൾ എങ്ങനെ കാണും? അല്ലേ, ക്രെഡിറ്റ് എല്ലാവരും എടുത്തോട്ടെ. ഞാൻ പറയുന്നത് ക്രെഡിറ്റ് എടുക്കുക അല്ല എന്നുള്ള ഇതിലൊരു തർക്കത്തിൻ്റെ വശത്തേക്ക് പോകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ഒരു ഇനിയും ഒരുപാട് പേർ അനുകൂലിക്കാനുണ്ട്. ഇതൊരു ദേശീയ വികാരമായി കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലരും ഇപ്പോഴും വ്യത്യസ്ത അഭിപ്രായത്തിൽ നിൽക്കുന്നു, അത് മാറി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ അനുകൂലിക്കുമ്പോൾ അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള എല്ലാവരും ഈ ചിന്താധാരയ്ക്ക് അനുകൂലമായി നീങ്ങുന്നു എന്നും നമുക്ക് വിശകലനം ചെയ്യാനുള്ള സമയമായിട്ടില്ല. പക്ഷേ അവിടെ അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇവിടെ നിന്നും ഉയരുന്ന വിശ്വശാന്തിക്കായി ഉയരുന്ന ഒരു സന്ദേശമുണ്ട്. ഇപ്പോൾ തന്നെ അതിൽ ശ്രീ ഇക്ബാൽ അൻസാരി അദ്ദേഹം ഇന്നലെ പുറപ്പെടുവിച്ചൊരു പ്രസ്താവന ഉണ്ടല്ലോ, ഇത് സന്യാസിമാരുടെ നാടാണ്, ഇവിടെ എല്ലാവരും തന്നെ ക്ഷേത്രം വരാനും മന്ത്രങ്ങൾ ഉയരുവാനും ആഗ്രഹിക്കുന്നു, ഞാൻ ആ പരിപാടിയിലെത്തും, അത് ശ്രീരാമൻ്റെ ഇച്ഛയാണ് എന്ന് പറയുമ്പോഴേക്കും ഒരു മതത്തിൻ്റേതിനപ്പുറം ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമായി അയോധ്യയും ശ്രീരാമനും ഒക്കെ തന്നെ മാറുമ്പോഴേക്കും അവിടെ നിന്നുയരുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ലോകം മുഴുവനും പ്രവഹിക്കുമ്പോഴേക്കും മുഴുവൻ ആൾക്കാരും ഇതിനനുകൂലമായിട്ട് മാറും അല്ലെങ്കിൽ മാറണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നിർബന്ധിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അധിക്ഷേപിച്ചോ എന്നുമല്ല, പ്രവർത്തനത്തിലൂടെ ഒരു പക്ഷേ കുറച്ച് സമയമെടുത്തേക്കാം മാറി വരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിതിൽ രാഷ്ട്രീയം കാണുന്നില്ല. ശരി, ശ്രീ സ്വാമി ചിദാനന്ദപുരിയും നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കും. സ്വാമി, സ്വാഗതം. ഇപ്പോൾ പൂർണ്ണമായും ഒരു പുതിയ ക്ഷേത്രമാണ് നിർമ്മിക്കുന്നത്. 400 വർഷമായി മറ്റൊരു ആരാധന നടന്നിരുന്ന സ്ഥലമാണിത്. ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കേണ്ടി വരുമ്പോഴുള്ള ചടങ്ങുകൾ, അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ 400 വർഷമായിട്ട് മറ്റൊരു ആരാധനാക്രമം നടന്നതാണെന്ന് പറയുന്നത് ശരിയല്ല.
ദീർഘകാലമായിട്ട് അവിടെ ഒരു താത്കാലിക മന്ദിരം നിർമ്മിക്കപ്പെട്ട ശേഷം അതിൽ ശ്രീരാമപൂജ നിത്യമായി നടക്കുന്ന സാഹചര്യമാണ് അയോധ്യയിലെ രാമജന്മഭൂമിയിലുള്ളത്. ഇനി മറ്റൊരു സമ്പ്രദായത്തിൽ നടന്നു എന്ന് വരികിൽ തന്നെയും ശ്രീരാമ ജന്മത്താൽ പവിത്രമായ സപ്തമോക്ഷപുരികളിൽ പ്രഥമമായ സ്ഥാനമാണത്. അവിടെ ഏതൊരു ക്ഷേത്ര നിർമ്മാണത്തിലും ചെയ്യുന്നത് പോലെയുള്ള ശുദ്ധീകരണ ക്രിയകളും ഭൂമി പൂജനവും നടന്ന ശേഷമാണ് ശിലാസ്ഥാപനവും മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുക. ആ വിഷയത്തിൽ ക്ഷേത്ര നിർമ്മാണ കാര്യങ്ങളിൽ വിദഗ്ധരായ വാസ്തുശാസ്ത്ര വിശാരദന്മാര് ആചാര്യന്മാര് നിർണയം ചെയ്യും. അതിൽ തന്നെ മറ്റൊരു വിഷയം പറയാനുള്ളത്, കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന സമ്പ്രദായവും ഉത്തരഭാരതത്തിൽ അനുവർത്തിച്ചു വരുന്ന സമ്പ്രദായവുമൊക്കെ വളരെ ഭിന്നതകളുണ്ട്. അപ്പോൾ അവിടുത്തെ രീതിക്കനുസരിച്ച് ആചാര്യന്മാർ നിശ്ചയിക്കുന്ന ക്രമത്തിൽ ചടങ്ങുകൾ നടന്ന ശേഷമാണ് ഇപ്പോൾ ഭൂമിപൂജനവും അതുപോലെ ശിലാസ്ഥാപനവും ക്ഷേത്ര നിർമ്മാണവും ഒക്കെ നടക്കുക. ശരി, തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക്. വി വി രാജേഷും ശ്രീ സന്ദീപാനന്ദഗിരിയും പീതാംബരക്കുറുപ്പും തുടരുന്നുണ്ട്. ചിദാനന്ദപുരിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നമുക്കൊരു ചെറിയ ഇടവേള കൂടി അനിവാര്യമാണ്. വളരെ പെട്ടെന്ന് തിരിച്ചെത്തും. ശ്രീ സന്ദീപാനന്ദഗിരി, താങ്കൾ നേരത്തെ പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇത് നമുക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസ് പോലും, കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാർ പോലും വലിയ തോതിൽ സ്വാഗതം ചെയ്യുന്നു പ്രിയങ്ക ഗാന്ധി അടക്കം. അത് ദേശീയതയിലൂന്നിയുള്ള ചടങ്ങാണ് എന്ന് പറയുന്നു, സാഹോദര്യത്തിന് വേണ്ടിയുള്ള ചടങ്ങാണ് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോലും പറയുന്നൊരു പശ്ചാത്തലത്തിൽ ആ തരത്തിൽ കാര്യമായ രീതിയിൽ അംഗീകാരം രാജ്യത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം നേരത്തെ വി വി രാജേഷ് പറഞ്ഞതുപോലെ ആ തരത്തിൽ സ്വാഗതം ചെയ്യുന്ന ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിൽ എന്താണ് അസ്വാഭാവികത? പ്രധാനമന്ത്രി ഇത് ചെയ്യുന്നത് സാധാരണ ഒരു നടപ്പുള്ളതല്ല ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിൽ. മറ്റത് ഇപ്പോൾ നമുക്കറിയാലോ, ഒരു പട്ടേൽ ഈ കാര്യം സോമനാഥ ക്ഷേത്രത്തിൽ ആ സമയത്ത് നെഹ്റു അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊരു കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, അത് ഇന്ത്യയുടെ ഒരു അഭിപ്രായമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഊന്നി നിന്നുകൊണ്ട് നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അല്ലാതെ നെഹ്റു ക്ഷേത്രത്തിനോ ക്ഷേത്ര സംസ്കാരത്തിനോ അത്തരം കാര്യങ്ങൾക്കൊന്നും എതിരല്ല. കാരണം ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നെഹ്റു പലയിടത്തും, നെഹ്റുവിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടമെന്ന് അദ്ദേഹം എഴുതുന്നത്, ഈ കൈലാസത്തിൽ പോകാൻ എനിക്ക് സാധിച്ചില്ല, ആ മനസ്സരസ് കാണാൻ എനിക്ക് ആ പർവ്വതത്തെ പലരും കാളിദാസൻ പോലും പുകഴ്ത്തിയിട്ടുള്ള ആ പർവ്വതത്തെ കാണാൻ എനിക്ക് സാധിക്കാത്തതിനെ വളരെ വേദനയോട് കൂടിയിട്ട് അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട്. അപ്പം നെഹ്റു ഒരിക്കലും മതങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള ഒരാളല്ല. പക്ഷേ അതേസമയത്ത് ഗാന്ധിജി എന്താണോ പറഞ്ഞിട്ടുള്ളത്, മതം ഗാന്ധിജിയെ സംബന്ധിച്ചും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ വിഭാഗീയതയും, അങ്ങനെയുള്ള ഒരു മതത്തെ ഗാന്ധിജിയും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഗാന്ധിജി അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുമുണ്ട്. ഗാന്ധിജി വിഭാവനം ചെയ്യുന്ന രാമരാജ്യവും അതാണ്. ഇവിടെ രാമനെ എന്ന തത്വത്തെക്കുറിച്ചൊന്നും ആർക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, അതിന് കോൺഗ്രസിനും വരേണ്ട കാര്യമില്ല, ക്ഷേത്രം നിർമ്മിക്കുന്നതിലും അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ ബി ജെ പി ഇതിൽ കൈക്കൊണ്ടിട്ടുള്ള ഒരു ചരിത്രമുണ്ട്, അതാണ് നമ്മൾ പറഞ്ഞത് ആദ്യം മുതൽ. സീരിയലിലൂടെ രാമാനന്ദ സാഗർ അവതരിപ്പിച്ച രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരെ സീതയെയൊക്കെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഇതാ സീത ഇതാ, അപ്പോൾ കോൺഗ്രസ് രാമനെ ഉയർത്തിക്കൊണ്ട് ഇവിടെ രാവണനെയൊക്കെ ഉയർത്തി അതുപോലെ ഹനുമാനെ ഉയർത്തി തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ പറഞ്ഞ വ്യാസരും വാത്മീകിയും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള രാമൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള രാമനല്ല. അപ്പം രാമൻ്റെ സങ്കല്പത്തിൽ അനുസൃതമായ ഒരു ഭരണഘടന എന്നൊക്കെ പറയുമ്പം നമുക്ക് ആ രാമനെ വ്യക്തമാക്കേണ്ടതുണ്ട്, എന്താണ് ഏത് രാമനാണ് എന്നൊക്കെ പറയും. അപ്പം ഇവിടെ പ്രധാനമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലെ വിയോജിപ്പ് നമ്മൾ പറയുന്നത് നാളെ വരുന്ന, ഇതിപ്പോൾ ഒരു ഇന്ത്യയുടെ ഒരു അവസാനമൊന്നുമല്ലല്ലോ, ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇനിയും വരും. ആ സമയത്തൊക്കെ ഇവരാണ് ഈ അമ്പലത്തിന് പോയിട്ട് ശിലാന്യാസം ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയൊക്കെയാണെങ്കിൽ പലതും ഉണ്ടല്ലോ ഇവിടെ.
ഇനി ഇതേ പ്രധാനമന്ത്രി തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരു വലിയൊരു മോസ്കിന് എന്താ തറക്കല്ലിടാനും അതുപോലെ ചേർച്ചിനും ഒക്കെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, നമ്മെ സമീപിക്കുന്നവർക്ക് ഏത് ആരാധനാലയ നിർമ്മാണത്തിനും കാർമ്മികത്വം വഹിക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ, ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മാത്രമല്ല എന്ന്. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുന്നോടിയായിട്ട് ഈ രണ്ടെണ്ണം ഇപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ അവിടെ ഒരു ബാബറി മസ്ജിദ് എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ പറഞ്ഞു ഒരു മസ്ജിദിൻ്റെ കാര്യം പറയണു, ആദ്യം നമുക്ക് അതിൻ്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അതിനുവേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങി അതിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടത് ആദ്യം വെക്കുന്ന സമയത്ത് അതൊക്കെ ഒരു രാമൻ്റെ ഒരു നിലപാടും കൂടെയാണ്. അതൊന്നും നമ്മളിവിടെ കാണുന്നില്ലല്ലോ. ഇത് ഒരു അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടുന്ന ഒരുക്കുകൂട്ടങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഓരോരോ ഘട്ടം ഘട്ടമായ പരിപാടികളാണ്. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്തതുണ്ട്, താജ്മഹലിൽ ഇരിക്കുകയാണ്. ഓൾറെഡി ഇവരൊക്കെ തേജോ മഹാൽ എന്നും പറഞ്ഞുകൊണ്ട് വിവാദം ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെ അതായത് ഭരണം കിട്ടിക്കഴിഞ്ഞിട്ട് ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നാകെ അവതരിപ്പിച്ച് ഇതാ നിങ്ങൾ തന്നിട്ടുള്ളത്, എന്തിന് നോട്ട് നിരോധിച്ചു. അദ്ദേഹം പത്രം നിങ്ങളെയൊന്നും കാണാത്ത ഒരു പ്രധാനമന്ത്രിയാണ്, പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാത്ത ഒരു പ്രധാനമന്ത്രി. രാജേഷ്, രാഷ്ട്രീയം പറയില്ല എന്ന് താങ്കൾ പറഞ്ഞു, മറ്റൊരു തലത്തിൽ കാണണമെന്ന് പറഞ്ഞാണ് താങ്കൾ ചർച്ച ആരംഭിച്ചത്. പക്ഷേ ഇതിന് ഒന്ന് മറുപടി തരേണ്ടതുണ്ട്. കാരണം ഇതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പുകൾ ഉപയോഗിക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ്. പ്രധാനമന്ത്രി ഒരു സെക്യുലർ രാജ്യത്ത് ഒരു സെക്യുലർ പ്രധാനമന്ത്രി ആ തരത്തിൽ എന്തിന് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നൊരു ആക്ഷേപമാണ് ഉന്നയിച്ചത്. അല്ല, നമ്മൾ ഒരു 10-20 വർഷമായി നരേന്ദ്രമോദിയെക്കുറിച്ചും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തെക്കുറിച്ചും നടത്തുന്ന ചർച്ചകളിലപ്പുറം പുതിയതായിട്ട് അതിന് ഇന്ന് നടക്കുന്ന ചടങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞതിലപ്പുറമായിട്ട് ഇതിൽ പുതിയതായിട്ടോ അങ്ങനെ ഗൗരവമായിട്ട് മറുപടി പറയേണ്ട ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നരേന്ദ്രമോദി പത്രക്കാരെ കാണുന്നുണ്ടോ, നരേന്ദ്രമോദി പള്ളിക്ക് കല്ലിട്ടോ, ഇതൊക്കെ തന്നെ അത്ര ഇന്ന് പോലെ ഗൗരവമായ ഒരു പൊതുയോഗത്തിൽ നമ്മളിതൊക്കെ പറയാറുണ്ട്. കാരണം ജനങ്ങൾക്ക് പല തരത്തിലുള്ള ആൾക്കാരാണല്ലോ. ഇന്നത്തെ ഒരു പ്രത്യേക ദിവസം ഗൗരവമായി മറുപടി അർഹിക്കുന്ന ഒരു വാദഗതിയായിട്ട് ഞാനിതിനെ കാണുന്നില്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അയോധ്യയെ കാണേണ്ടത് അദ്ദേഹം അതിനു മുമ്പ് പള്ളിക്ക് കല്ലിടണമായിരുന്നു, എന്നിട്ട് അങ്ങനെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണമായിരുന്നു. ഇത് ഒരു വളരെ ചെറിയൊരു സങ്കുചിതമായ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ആംഗിളാണ്. അതായത് അയോധ്യ എന്ന് പറയുമ്പോഴേക്കും ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വികാരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ലോകത്തുള്ള വിവിധ രാഷ്ട്രങ്ങൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും അറിയാം, വിദേശ രാജ്യങ്ങൾ പലതേയും ക്ലാസ്സുകളിലെ കുട്ടികൾ, UK ഉൾപ്പെടെ ക്ലാസ്സുകളിലെ ചെറിയ കുട്ടികൾ സംസ്കൃത ശ്ലോകം, ഒരുപക്ഷെ നമ്മുടെ സ്കൂളുകളിൽ പല സ്കൂളുകൾക്കും അത്ര കുട്ടികൾക്ക് ചൊല്ലാനും സാധിക്കില്ല, അത് പിന്തുടരുന്നു, യോഗ പിന്തുടരുന്നു. ഇത്തരത്തിൽ വിശ്വശാന്തി ഒഴുകാൻ വേണ്ടി അയോധ്യയും ഭാരതം കാരണമാകുന്ന തരത്തിലുള്ളൊരു സംസ്കാരം നമുക്കുണ്ട്. ആ ഒരു മനസ്സിൻ്റെ വലുപ്പത്തിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രമേ ഇന്ന് അയോധ്യയിൽ നടക്കുന്ന ചടങ്ങുകളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെ ജയിപ്പിക്കാം, അടുത്ത ഒരു ഭരണം എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാം, ആ ഒരു ആംഗിളിലേക്ക് വലിച്ച് താഴ്ത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചർച്ചകളും വാദഗതികളും ഒക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ ദിവസത്തിൽ നടക്കുന്ന ചടങ്ങിൻ്റെ പ്രാധാന്യം, നമ്മുടെ രാജ്യത്തിന് ലോകത്തിൻ്റെ മുന്നിൽ ഉണ്ടാകാൻ പോകുന്ന പ്രാധാന്യം, ലോകത്തിന് അയോധ്യയിൽ ക്ഷേത്രം ഉയരുന്നതിലൂടെ ലോകത്തിന് ഭാരതം നൽകാൻ പോകുന്ന സംഭാവനകൾ, അത്തരത്തിലൊരു വലിയൊരു ക്യാൻവാസിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും സാധിക്കുന്നവർക്ക് മാത്രമേ ഇതിനെ ആ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ വി രാജേഷ്, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ചർച്ചയിൽ പങ്കെടുത്തതിന് 9:30 വരെ സമയം നൽകിയിരുന്നുള്ളൂ അദ്ദേഹം. അദ്ദേഹവും തിരക്കുകളാണെന്ന് മനസ്സിലാകുന്നു. ഡോക്ടർ KK മുഹമ്മദ്, പുരാവസ്തു വിദഗ്ധൻ, നമ്മോടൊപ്പം ചേരും. ഒപ്പം സ്വാമി ചിദാനന്ദപുരിയുണ്ട്, ഒപ്പം ശ്രീ സന്ദീപാനന്ദഗിരിയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിനു മുൻപ് ഈ ഇതുവരെയുള്ള വാർത്തകൾ വേഗത്തിൽ നോക്കണം, അതിനു മുൻപ് ഇടവേള.